മായത്തീ ശ്രീ ഭഗവതി ക്ഷേത്രം നവരാത്രി മഹോത്സവത്തിന് സമാപനമായി. മായത്തീ സംഗീതോത്സവത്തിന്റെ രജത ജൂബിലി സമാപന ചടങ്ങും നടത്തി. പനത്തടി മായത്തീ ശ്രീ ഭഗവതി ക്ഷേത്രം നവരാത്രി മഹോത്സവത്തിനും നിറപുത്തരിക്കും ഭക്തിയുടെ നിറവിൽ സമാപനമായി. സമാപന ദിനത്തിൽ വി ജി മനോജ് കുമാർ നയിച്ച മായത്തീ സംഗീതോത്സവത്തിന്റെ രജത ജൂബിലി സമാപന ചടങ്ങും നടത്തി. പ്രശസ്ത സിനിമാ താരം മുനിരാജ് ചിറവത്തൂർ ഉദ്ഘാടനം ചെയ്തു. ദേവിയുടെ മുമ്പിൽ ഇങ്ങനെ അഭ്യസിക്കാനുള്ള ഒരിടം എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാക്കിയത് 25 വർഷമായിട്ട് അത് കൃത്യമായിട്ട് കൊണ്ടുപോകുന്നത് പറഞ്ഞാൽ കലയിൻ്റെ അടുത്ത് കലാപം ഉണ്ടാവില്ല, അതിൻ്റെ ആവശ്യമില്ല, അതിന് സമയമില്ല, അതാണ് സത്യം. അങ്ങനെ ഇടം എന്ന് കലയെ കുറിച്ചും നന്മേനെ കുറിച്ചും നാട്ടുകാരുടെ സൗഹൃദങ്ങളെ കുറിച്ചും സ്നേഹത്തിനെ കുറിച്ചും മാത്രം സംസാരിക്കായിരിക്കും. കൂട്ടായ്മ ഉണ്ടാക്കുന്നതിനാണ് ഏറ്റവും വലിയ കാര്യം. ഇവിടെ ഇത്ര ആൾക്കാർ ഇരിക്കുന്നത് അമ്പലത്തിൽ ആണ്, എത്രയോ ദിവസങ്ങളായിട്ട് പരിപാടി നടക്കുന്നത്. അതന്നെ പോലെ ഒരു നാടിൻ്റെ സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെയാണ് ഞാൻ കാണുന്നത്. ഏറ്റവും വലിയ സാംസ്കാരിക പ്രവർത്തനമായിട്ടാണ് കാണുന്നത്. പ്രസംഗത്തിലൂടെ പറയുന്ന ഒന്നല്ല, അതിൽ ഒരു അത്തൂലാണ് ഞാൻ പറയും. കുറേ വാദം വരാതെ 2 മണിക്കൂർ സംസാരിച്ചിട്ട് നേരെ പോയിട്ട് വേറെന്തൊക്കെയോ സംസാരിക്കുന്ന ആൾക്കാരെ നമുക്ക് അറിയില്ല. ഇതന്നെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രവർത്തനം. പ്രസിഡന്റ് പി കെ ശശിധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മോഹനൻ നായർ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ ആദരിച്ചു. സുശീല, സ്റ്റാലിൻ പണത്തൂർ, രാജേന്ദ്രൻ, രമ്യ രമേശ്, രാധാകൃഷ്ണൻ, മനോജ് വി ജി മനോജ് കുമാർ എന്നിവർ ആദരം ഏറ്റുവാങ്ങി. കെ കെ വേണുഗോപാൽ, അജിത് കുമാർ, എം വി പുഷ്പാകരൻ, സി എം മോഹനൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. അനിൽകുമാർ നന്ദിയും പറഞ്ഞു.